നമസ്കാരം. അങ്ങനെ നമ്മുടെ ദുൽഖർ സൽമാൻ അഭിനയിച്ച സീതാരാമം എന്ന പടം ഇന്ന് തിയേറ്ററിൽ വന്നൊക്കെയായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് തിരിച്ചു വരികയാണ്. എനിക്ക് ഇൻട്രോ എടുക്കാൻ പറ്റില്ല, കാരണം ഷോ തുടങ്ങാൻ രണ്ട് മിനിറ്റ് മുമ്പാണ് തിയേറ്ററിൽ കയറിയത്. അപ്പൊ ഇൻട്രോ എടുക്കാൻ പറ്റില്ല. അപ്പൊ പടം കണ്ട് ഇപ്പൊ ഇറങ്ങി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പടം എങ്ങനെയുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പടം, നല്ലൊരു റൊമാൻറ്റിക് പടം, ഒരുപാട് നാൾക്ക് ശേഷമാണ് നല്ലൊരു റൊമാൻസ് പടം കാണുന്നത്. അതും ദുൽഖറും അതേപോലെ രണ്ട് നായികമാരുണ്ട്. നായികമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്കാണ് നായിക സ്ഥാനമെങ്കിലും ആ രണ്ടുപേരെ നമുക്ക് ഇതിനകത്ത് എന്താ പറയുക നായികയായിട്ട് കൺസിഡർ ചെയ്യാം. ഒന്ന് മൃണാൽ താക്കൂർ, ഇപ്പോൾ മൃണാൽ താക്കൂറാണ് സീതയായിട്ട് വരുന്നത് ഇതിനകത്ത്. അതേപോലെ തന്നെ വരുന്നത് നമ്മുടെ നിങ്ങളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന രശ്മിക മന്ദന, നമ്മുടെ പുഷ്പയിലൊക്കെ നായിക. അപ്പൊ ഇവർ രണ്ടുപേരാണ് ഹീറോ ഹീറോയിനായിട്ട് വരുന്നത്. അപ്പൊ മെയിൻ റോള് നമ്മുടെ സീത എന്ന് പറഞ്ഞ ക്യാരക്ടർ തന്നെയാണ്, മൃണാൽ ഠാക്കൂറിനാണ്. എന്നാലും രശ്മിക നല്ലൊരു റോള്, അങ്ങനത്തെ ഒരു എന്താ പറയാ നമ്മള് പഴയ കാലഘട്ടമൊക്കെ പറയണമെങ്കിൽ ഹംസമായിട്ടൊരു റോള് ഞാനിപ്പോൾ ചെയ്യേണ്ടത്. അപ്പൊ എന്താണെന്ന് ഞാൻ എടുത്ത് പറയാനുള്ള, ഒരു ലെറ്റർ മേണ സംഭവം ചെയ്യണം. ഒരു ലെറ്ററിന്റെ ആസ്പദമാക്കിയിട്ടാണ് ബേസ് പോണത്. വേണമെങ്കിൽ നമുക്ക് പറയാം, ദുൽഖർ സൽമാൻ ഒരു ഭടനാണ് അല്ലെങ്കിൽ ഒരു സോൾജിയറാണ്. അദ്ദേഹം ഒരു എന്താ പറയാ ഒരു വാലിയുടെ കീഴിലായിട്ട് ഡ്യൂട്ടി ചെയ്യുന്ന ഒരു ഓർഫനാണ്. ഓർഫൻ ആയിട്ടാണ് ദുൽഖർ വരുന്നത്. രാമം എന്നാണ് പേരുന്നത്, ലെഫ്റ്റനന്റ് രാമം എന്നാണ് ആളുടെ പേര്. അപ്പൊ ഇവര് ലവ് സ്റ്റോറിയാണ് പടത്തിനകത്ത് പറയുന്നത്. കൂടുതലും ഞാൻ പറഞ്ഞ് സ്പോയിലറൊക്കെ കളയല്ല. അപ്പോൾ ഈ പടത്തിന്റെ ഹൈലൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കഥ ഏകദേശം നമ്മൾ കുറേയൊക്കെ കണ്ടുമടുത്തേക്കാണെങ്കിലും ആ പടത്തിന്റെ ട്രീറ്റ്മെന്റ് നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ലൊരു പക്ക ലവ് സ്റ്റോറി, നല്ല ഫീലിംഗ് ആണ്, നല്ല സോങ്സ് ഒക്കെ വേറെ റേഞ്ചാണ്. എല്ലാ പാട്ടും അതിൻ്റെതായ ഭംഗിക്ക് അവർ ചെയ്തിട്ടുണ്ട്. നല്ല വിഷ്വൽ അപ്പിയറൻസ് ഉണ്ട്. അതുകൂടാതെ തന്നെ ദുൽഖർ സൽമാൻ ചെയ്തിട്ടുണ്ട്, നല്ല ആക്ടിംഗ് ആണ് ദുൽഖറിൻ്റെ, അതൊന്നും പറയാനില്ല. ഒക്കെ നമ്മൾ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ദുൽഖറിനെ കുറിച്ച്. ഒരുപാട് ആക്ടിങ്ങിലൊക്കെ ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പടത്തിൽ കാണാൻ പറ്റും. റൊമാൻസ് ഒക്കെ പക്കയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇവരുടെ പെർഫോമൻസ്. ആ മൃണാൽ താക്കൂർ ഞാൻ അത് ആ ലേഡിയുടെ അതിന് മുമ്പത്തെ പടങ്ങളൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ആ ഒരു ക്യാരക്ടർ സീത എന്ന് പറഞ്ഞ ക്യാരക്ടർ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ചില സ്ഥലത്ത് കണ്ണു നനപ്പിക്കുമെങ്കിലും കോമഡിയൊക്കെ ഒരുപാട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇഷ്ടംപോലെ കോമഡി ആവശ്യമാണ് കോമഡിനകത്തുള്ളത്. ഏത് ഫ്രെയിം കാണിച്ചാലും ഒന്ന് രണ്ട് കോമഡിയും കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. പിന്നെ ചിലവർക്ക് ചിലപ്പോൾ കുറച്ച് ബോറടിച്ചേക്കാം, കുറച്ച് മനസ്സിൽ റൊമാൻസ് ഫീലുള്ള ആൾക്കാർ മാത്രം പടത്തിന് പോയാൽ മതി എന്നായിരിക്കും എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഒപ്പീനിയൻ. കാരണം കപ്പിൾസ് ആയാലും, കപ്പിൾസ് ആണെങ്കിൽ ബെസ്റ്റാണ്, അതേപോലെ സിംഗിൾസ് ആയാലും പോവാം. അതേപോലെ ഇപ്പോൾ പ്രേമിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയ ഒരു നൈസൊരു പടം തന്നെയാണ് ഈ ഒരു സീതാരാമം. മലയാളം വെർഷൻ ഉണ്ട്, അതേപോലെ തമിഴുണ്ട്, തെലുങ്കുണ്ട്, എല്ലാ വെർഷനും ഇപ്പോൾ നിലവിൽ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ എല്ലാവരും പോയി, ഞാൻ തമിഴാണത്, മലയാളം ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ടോ, മലയാളം ഉണ്ടാവണം. തമിഴിൽ കാണാം, തമിഴിൽ നല്ലതാണ്. എല്ലാവരുടെ ഒറിജിനൽ സൗണ്ട് തന്നെ വന്നിട്ടുണ്ട്. രശ്മിയുടെ വേറെ സൗണ്ടാണ്, ബാക്കി എല്ലാവരും ഏകദേശം ഒറിജിനൽ സൗണ്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ സീതാരാമൻ നല്ലൊരു വാച്ചാണ്, നല്ല സൂപ്പറായിട്ട് നമുക്ക് തിയേറ്ററിൽ തന്നെ കാണാൻ നോക്കാം. നല്ല ആംബിയൻസാണ് ആ പടം കാണാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു സീതാരാമത്തിൻ്റെ റിവ്യൂ. കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല, സ്പോയിലറായി പോകുന്നുണ്ട്. എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണാൻ അടിപൊളി പടമാണ് കേട്ടോ. അപ്പോൾ അടുത്ത പടത്തിൻ്റെ റിവ്യൂ ആയിട്ട് വേണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.